വിഹിതമായ ഒരു ഭരണ സംവിധാനത്തിലേക്ക് പോകണമെന്നാണ് ഇടതു പക്ഷങ്ങളെ കൂടി ആഗ്രഹിക്കുന്നത്. രാഷ്ട്രീയ അഴിമതി കേരളത്തിൽ അവസാനിപ്പിച്ചിട്ടുണ്ട്. ഇനിയുള്ളത് ഉദ്യോഗസ്ഥ തലത്തിലുള്ള അഴിമതിയാണ്. ആ ഉദ്യോഗസ്ഥ തലത്തിലുള്ള അഴിമതി എല്ലാ ഉദ്യോഗസ്ഥരും വിധേയപ്പെട്ടവരാണ്. എന്നാൽ ഒരു ചെറിയ ന്യൂനപക്ഷം ആർടിയോടെ പണസമ്പാദനവുമായിട്ട് ബന്ധപ്പെട്ട് ഇത്തരത്തിലുള്ള തെറ്റായ നിലപാടുകളും നടപടികളും സ്വീകരിച്ച് വരുമ്പോൾ എന്നുള്ളത് ഗവൺമെൻറ്റിൽ നല്ല ധാരണയുള്ളതാണ്. സ്വാഭാവികമായിട്ടും അത് അവസാനിപ്പിക്കുന്നതിന് വേണ്ടിയുള്ള ഫലപ്രദമായ ഇടപെടലാണ് ഇപ്പോൾ നടത്തിയിട്ടുള്ളത്. ഏതെങ്കിലും തരത്തിൽ ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ ഗവൺമെൻറ്റിൻ്റെ ശ്രദ്ധയിൽപ്പെട്ടാൽ കർശനമായ നിലപാട് സ്വീകരിക്കുകയും ക്രിമിനൽ കേസ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ കൈകാര്യം ചെയ്തു പോവുകയും ചെയ്യാമെന്നുള്ളതാണ് ഉദ്ദേശം. പഞ്ചായത്തുകളിൽ ഇതേപോലുള്ള കാര്യങ്ങൾ ഉയർന്നതെന്നാൽ പഞ്ചായത്തുകളിലും പഞ്ചായത്തുകളിൽ താരതമ്യേന കുറവാണ്, മുനിസിപ്പാലിറ്റിയിലും കോർപ്പറേഷനുമാണ് സാധ്യത കൂടുതലുള്ളത്, പഞ്ചായത്തിലും കുറവാണ്. പക്ഷേ പഞ്ചായത്തിലുണ്ടെങ്കിൽ പഞ്ചായത്തിലും ആവശ്യമായ നിലപാട് വനമേഖലയിലുണ്ട്. അത് ഒക്കെ ഓരോന്നോരോന്നായിട്ട് വരുമ്പോൾ അത് അനുസരിപ്പെട്ടിട്ടാണ് കാര്യങ്ങൾ കൈകാര്യം ചെയ്തു പോകുന്നത് മാത്രമേ. എല്ലാ യൂണിയൻകാരും ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട്, യൂണിയൻകാർ തന്നെ എടുക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ക്യാമ്പയിനാണ് അഴിമതിക്കെതിരായിട്ടുള്ള ക്യാമ്പയിൻ. എല്ലാ യൂണിയനും അഴിമതിക്കെതിരായിട്ടുള്ള ക്യാമ്പയിൻ നടത്താം എന്ന് സംസാരിച്ചിട്ടുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ടും അവരെല്ലാം അഴിമതിക്കെതിരായിട്ടുള്ള നിലപാടാണ് സ്വീകരിക്കുന്നത്. അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. എല്ലാ നിലപാടും ചെയ്യും, അതെല്ലാം നിയമപരമായ കാര്യങ്ങളൊക്കെ കഴിയുന്നു. അത് ഒരു വിട്ടുവീഴ്ച ചെയ്യാൻ ഉദ്ദേശിക്കില്ല. പക്ഷേ ഇപ്പൊ കോർപ്പറേഷനിലും ആറ് കൊല്ലത്തിന്റെ കാര്യം പറഞ്ഞതിന്റെ വിജയവ രാഷ്ട്രീയത്താണെന്ന് എനിക്ക് മനസ്സിലായി. അതുകൊണ്ട് ഞാൻ എങ്ങനെയാ പറയുന്നത്, അതിന്റെ പറവ് രാഷ്ട്രീയമാണ് പറഞ്ഞത്. പക്ഷേ ഉദ്യോഗസ്ഥർക്കെതിരെ കർശനമായ നടപടി എടുക്കാൻ നടപടി ചെയ്യും. അത് കഴിയാതെ വരുന്നുണ്ടല്ലോ. ഇപ്പൊ കഴിയും, പിടിച്ചു കഴിഞ്ഞാൽ ഉറപ്പായ നിലപാട് ചെയ്യും. അതിനുള്ളിലേ ട്രേഡ് ഒക്കെ നടക്കുന്നത് ഇത് കൂടുതൽ വ്യാപിപ്പിക്കുമോ? പക്ഷേ ഈ ഇത് മാത്രമല്ല, പലതരത്തിലുള്ള നിലപാടുകൾ സ്വീകരിച്ച് അഴിമതി നിർമ്മാർജ്ജനം ചെയ്യുക എന്നുള്ളത് തന്നെയാണ് ലക്ഷ്യം. അതിനു വേണ്ടിയുള്ള ഫലപ്രദമായ ഇടപെടൽ ഗവൺമെന്റ് നടത്തും. അത് ആരെയും നോക്കുന്ന പ്രശ്നം